തിരുവനന്തപുരം കോർപ്പറേഷൻ കത്ത് കേസ് മുഖ്യമന്ത്രി നേരിട്ട് അട്ടിമറിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. കത്ത് കത്തിച്ചതിന് തെളിവ് നശിപ്പിച്ചതിന് കേസെടുക്കണം. ഫോണിൽ ആനാവൂരിന്റെ മൊഴി എടുത്തത് കേട്ടുകേൾവിയില്ലാത്ത പരിപാടിയാണ്. ആനാവൂർ നാഗപ്പൻ സമാന്തര എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണെന്നും അദ്ദേഹം പരിഹസിച്ചു. അതിനിടെ നിയമന കത്ത് വിവാദത്തിൽ പ്രത്യേക കൗൺസിൽ യോഗം ചേരുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷത വഹിക്കരുതെന്ന UDF ആവശ്യപ്പെട്ടിരുന്നു. ഡെപ്യൂട്ടി മേയർ അധ്യക്ഷത വഹിക്കണമെന്നാണ് ആവശ്യം. UDF മേയർക്ക് കത്ത് നൽകി. കൗൺസിൽ യോഗ സമയം നീട്ടണമെന്ന ആവശ്യവുമായി BJP രംഗത്ത് വന്നിരുന്നു. നാളെ വൈകിട്ട് 4 മുതൽ 6 വരെയാണ് പ്രത്യേക കൗൺസിൽ യോഗം. തിരുവനന്തപുരം മേയറുടെ ശുപാർശ കത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് റിപ്പോർട്ട് കൈമാറും. ക്രൈംബ്രാഞ്ച് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അവധിയിലായിരുന്നതിനാലാണ് അന്വേഷണം പൂർത്തിയായിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാതിരുന്നത്. കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ശുപാർശ. റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ ക്രൈംബ്രാഞ്ച് മേധാവി DGP യുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. അതേസമയം മേയറുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ സമരം ഇന്നും തുടരും. അതേസമയം ജില്ലാ മെർക്കന്റൈൽ സഹകരണ സംഘത്തിലെ നിയമനവുമായി ബന്ധപ്പെട്ട CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ കത്തെഴുതിയത് പാർട്ടിയിലെ സ്വന്തക്കാരെ നിയമിക്കാനാണെന്നാണ് പുറത്തുവരുന്ന വിവരം. കത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലി ലഭിച്ച ഒരാൾ CPM മുൻ ഏരിയ സെക്രട്ടറിയുടെ മകനാണ്. മറ്റു രണ്ടുപേർക്കും പാർട്ടി ബന്ധമുണ്ടെന്നാണ് വിവരം. ഉപദേശം ചോദിച്ചപ്പോൾ നിർദ്ദേശം നൽകിയെന്നും അതിലെന്താണ് തെറ്റെന്നുമായിരുന്നു ആനാവൂർ നാഗപ്പൻ വാദിക്കുന്നത്. എന്നാൽ ശുപാർശ കത്തല്ല, നിയമിക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ സെക്രട്ടറി കത്തിലൂടെ നൽകിയതെന്നാണ് വ്യക്തമാവുന്നത്. സഹകരണ സംഘത്തിലെ നിയമനത്തിന് 3 പേരുകൾ നിർദ്ദേശിച്ചുള്ള ആനാവൂർ നാഗപ്പന്റെ കത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത്. 2021 ജൂലൈ 6 ജില്ലാ മെർക്കന്റൈൽ സഹകരണ സംഘം ബോർഡംഗവും സംഘത്തിലെ പാർട്ടി കാര്യങ്ങൾ നടപ്പിലാക്കാൻ ചുമതലപ്പെട്ടയാളുമായ ബാബുജാന് ആനാവൂർ കത്ത് നൽകുകയായിരുന്നു. ജൂനിയർ ക്ലർക്കുമാരായ VS മഞ്ജു, JS കിരൺ എന്നിവരെയും ഡ്രൈവറായി R ഷിബിൻ രാജുനെയും നിയമിക്കണമെന്നും അറ്റൻഡർ തസ്തികയിലേക്ക് തൽക്കാലം നിയമനം വേണ്ടെന്നുമായിരുന്നു കത്തിലെ നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമനങ്ങളും നടന്നു. കോർപ്പറേഷനിലെ 295 താൽക്കാലിക നിയമനത്തിൽ പാർട്ടിക്കാരുടെ പട്ടിക ആവശ്യപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ ആനാവൂരിന് കത്ത് നൽകിയെന്ന വാദവും അന്വേഷണവും തുടരുന്നതിനിടെയായിരുന്നു ഈ കത്തും പുറത്തുവന്നത്.